ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തനശിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരമാണിത്. ആവിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് റവ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനിത് അടച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇവിടെ മാറ്റിവെക്കാം, കുതിരാനായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ടാവും, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയ ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ, ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം. എന്നിട്ടിതൊരു ബോളിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളകാണ്. വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അല്ലാതെ തന്നെ നമ്മുടെ അപ്പം അത്യാവശ്യം സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും. എന്നാലും ബേക്കിംഗ് സോഡ കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലായിടത്തും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബാറ്ററി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമായിരിക്കും എന്നുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ദോശ പോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശ പോലെ ചുട്ടെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. വലിയ സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കുഞ്ഞു സ്റ്റീൽ പ്ലേറ്റിലും ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇത് മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കാരണം ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഞാനിവിടെ ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ പലഹാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്നാലും ഇതുപോലൊന്ന് മസാലയൊക്കെ പുരട്ടിയിട്ടൊന്ന് മുരിച്ചെടുക്കുമ്പം അടിപൊളി രുചി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് കാണിക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1 teaspoon കശ്മീരി ചില്ലി പൗഡറും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഈ മസാല കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ലതുപോലെ ഈ പലഹാരത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിലും ഈ പലഹാരം ഇങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അധികം എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മസാല കോട്ട് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലോട്ടിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പം നല്ല മണം തന്നെയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇത് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ ഒത്തിരി സമയമൊന്നും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതാ അങ്ങനെ ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാനായിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് വലിയൊരു സ്റ്റീൽ പ്ലേറ്റിൽ കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഇതൊരു പീസ് മതിയാവും. അത്രക്കും ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രക്കും രുചിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.